സ്വാഗതം ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്മാർട്ട് വിന്നർ യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. LDC LGS ഫയർമാൻ പരീക്ഷാ പ്രാക്ടീസാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. അപ്പോൾ PSC മുൻവർഷ ചോദ്യങ്ങളോടൊപ്പം എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടി ഇന്നും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പരീക്ഷ വിജയിക്കണമെന്നുള്ളവർ തീർച്ചയായിട്ടും മുഴുവൻ ക്വസ്റ്റ്യൻസും പഠിക്കുക, വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ ഫ്രണ്ട്സ്, ഈ വീഡിയോയുടെ താഴെ കാണുന്ന ട്രയാങ്കൾ ചിഹ്നത്തെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഡെസ്ക്രിപ്ഷൻ ബോക്സിലെത്തും. അവിടെ വിവിധ പ്ലേലിസ്റ്റുകളിൽ അനേകം ഉപകാരപ്രദങ്ങളായ വീഡിയോകളുണ്ട്. മാക്സിമം പ്രാക്ടീസ് ചെയ്യുക, വിജയിക്കാനായിട്ട് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, അഫ്ഗാനിസ്ഥാനിൽ നിന്നും ചൈനയിൽ നിന്നും ഇന്ത്യയെ വേർതിരിക്കുന്ന പർവ്വതനിര ഏതാണ്? കാരക്കോറം പർവ്വതനിരകളാണ്. അഫ്ഗാനിസ്ഥാനിൽ നിന്നും ചൈനയിൽ നിന്നും ഇന്ത്യയെ വേർതിരിക്കുന്ന പർവ്വതനിരയാണ് കാരക്കോറം പർവ്വതനിരകൾ. നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? പെട്രാർക്കാണ്. നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പെട്രാർക്കാണ്. നവോത്ഥാനത്തിൻ്റെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത് ആരാണ്? ഡാൻഡയാണ്. നവോത്ഥാനത്തിൻ്റെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത് ലോകത്തിൽ ഡാൻഡയാണ്. നവോത്ഥാനത്തിന് ലോകത്തിൽ തുടക്കം കുറിച്ച രാജ്യമേത്? ഇറ്റലിയിലാണ്. നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചത് ഇറ്റലിയിലാണ്. ക്രിസ്തുമതത്തിൻ്റെ തത്വങ്ങൾ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര്? ജോൺ കാൽവിനാണ്. ക്രിസ്തുമതത്തിൻ്റെ തത്വങ്ങൾ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ജോൺ കാൽവിൻ. ഹിന്ദുമതത്തിലെ കാൽവിൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ഹിന്ദുമതത്തിലെ കാൽവിൻ എന്നറിയപ്പെടുന്നത്, സ്വാമി ദയാനന്ദ സരസ്വതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 2020 പത്മഭൂഷൺ നേടിയ മലയാളി ആത്മീയാചാര്യൻ ശ്രീ എമ്മിൻ്റെ യഥാർത്ഥ പേര് എന്താണ്? മുംതാസ് അലിഖാൻ എന്നതാണ്. 2020 പത്മഭൂഷൺ നേടിയ മലയാളി ആത്മീയാചാര്യൻ ശ്രീ എമ്മിൻ്റെ യഥാർത്ഥ പേര് മുംതാസ് അലിഖാൻ. അദ്ദേഹം ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ വള്ളക്കടവിലാണ്. കാശ്മീർ സിംഹം എന്നറിയപ്പെടുന്നത് ആര്? ഷെയ്ഖ് അബ്ദുള്ളയാണ്. കാശ്മീർ സിംഹം എന്നറിയപ്പെടുന്നത് ഷെയ്ഖ് അബ്ദുള്ള. കൊല്ലത്ത് ഹജൂർ കച്ചേരി ആരംഭിച്ചത് ആര്? വേലുത്തമ്പി ദളവയാണ്. കൊല്ലത്ത് ഹജൂർ കച്ചേരി ആരംഭിച്ചത് വേലുത്തമ്പി ദളവ. 7 ക്വസ്റ്റ്യൻ, കാറ്റിൻ്റെ ദിശയെ സ്വാധീനിക്കുന്ന ബലം ഏത്? കോറിയോലിസ് ബലമാണ്. കാറ്റിൻ്റെ ദിശയെ സ്വാധീനിക്കുന്ന ബലമാണ് കോറിയോലിസ് ബലം. GST കൗൺസിൽ ചെയർമാൻ ആരാണ്? കേന്ദ്ര ധനകാര്യമന്ത്രിയാണ്. GST കൗൺസിലിൻ്റെ ചെയർമാൻ കേന്ദ്ര ധനകാര്യമന്ത്രി. ഇപ്പോഴത്തെ GST കൗൺസിലിൻ്റെ ചെയർമാൻ ആരാണ്? നിർമ്മല സീതാരാമനാണ്. ഇപ്പോഴത്തെ GST കൗൺസിൽ ചെയർമാൻ നിർമ്മല സീതാരാമൻ, ഇപ്പോഴത്തെ കേന്ദ്ര ധനകാര്യമന്ത്രി. ഉത്കൽ തീരം ഇന്ത്യയുടെ ഏത് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു? കിഴക്കൻ തീരത്താണ്. ഉത്കൽ തീരം സ്ഥിതി ചെയ്യുന്നത് കിഴക്കൻ തീരത്താണ്. കാരണം ഒറീസയുടെ തീരമാണ് ഉത്കൽ തീരം എന്ന് അറിയപ്പെടുന്നത്. ഒറീസ തീരമാണ് ഉത്കൽ തീരം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കിഴക്കൻ തീരത്താണ് ഉത്കൽ തീരം സ്ഥിതി ചെയ്യുന്നത്. തമിഴ്നാട് ആന്ധ്ര തീരങ്ങളാണ് സാധാരണ കൊറോമാൻഡൽ തീരം എന്നറിയപ്പെടുന്നത്. തമിഴ്നാട് ആന്ധ്ര തീരങ്ങളാണ് കൊറോമാൻഡൽ തീരം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് കൊറോമാൻഡൽ തീരവും കിഴക്കൻ തീരത്താണ്. 10 ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ധാതുകലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏതാണ്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. ഇന്ത്യയുടെ ധാതുകലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമിയാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. എക്സ്റേ പതിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രക്ഷാകവചം നിർമ്മിച്ചിരിക്കുന്ന ലോഹം ഏതാണ്? ലെഡ് കൊണ്ടാണ്. എക്സ്റേ പതിക്കാതിരിക്കാനുള്ള രക്ഷാകവചം നിർമ്മിക്കുക ലെഡ് കൊണ്ടാണ്. ആദ്യ ലോക്പാലായി നിയമിതനായ വ്യക്തി ആരാണ്? പിനാകി ചന്ദ്രഘോഷാണ്. ആദ്യ ലോക്പാലായി ഇന്ത്യയിൽ നിയമിതനായ വ്യക്തിയാണ് പിനാകി ചന്ദ്രഘോഷ്. ഇപ്പോഴത്തെ ലോക്പാലും ആര് തന്നെയാണ്? പിനാകി ചന്ദ്രഘോഷ് തന്നെയാണ് ഇപ്പോഴത്തെ ലോക്പാൽ. അതായത് ആദ്യത്തെ ലോക്പാലാണ് ഇപ്പോഴുള്ള പിനാകി ചന്ദ്രഘോഷ്. അടുത്ത ക്വസ്റ്റ്യൻ, തേയിലയുടെ ജന്മദേശം എവിടെയാണ്? ചൈനയാണ്. തേയിലയുടെ ജന്മദേശം ചൈനയാണ്. കടലാസ്, വെടിമരുന്ന്, തേയില എന്നിവ ആദ്യം ഉപയോഗിച്ചത് ആരാണ്? ചൈനക്കാരാണ്. കടലാസ്, വെടിമരുന്ന്, തേയില എന്നിവ ആദ്യം ഉപയോഗിച്ചത് ചൈനക്കാരാണ്. അതുപോലെ ലോകത്താദ്യമായി സിവിൽ സർവീസ് ആരംഭിച്ചത് ചൈനക്കാരാണ്. ലോകത്തിലാദ്യമായി പേപ്പർ കറൻസി ഉപയോഗിച്ചതും ആര് തന്നെയാണ്? ചൈനക്കാർ തന്നെയാണ്. ലോകത്താദ്യമായി സിവിൽ സർവീസ് ആരംഭിച്ചതും ലോകത്താദ്യമായി പേപ്പർ കറൻസി ഉപയോഗിച്ചതും ചൈനക്കാരാണ്. പശ്ചിമ ബംഗാളിലൂടെ ഒഴുകുന്ന ഹൂഗ്ലി നദി ഏത് നദിയുടെ കൈവഴിയാണ്? ഗംഗയുടെ കൈവഴിയാണ്. പശ്ചിമ ബംഗാളിലൂടെ ഒഴുകുന്ന ഹൂഗ്ലി നദി ഗംഗയുടെ കൈവഴിയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ അവസാന റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? സുരേഷ് പ്രഭുവാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ അവസാന റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ചത് സുരേഷ് പ്രഭുവാണ്.
നമുക്കറിയാം അവസാനത്തെ റെയിൽവേ ബജറ്റ് ഏതായിരുന്നു? 2016 ഫെബ്രുവരിയിലെ റെയിൽവേ ബജറ്റ് ആയിരുന്നു അവസാനത്തെ റെയിൽവേ ബജറ്റ്. 2017 മുതൽ റെയിൽവേ ബജറ്റ് ഇല്ല, പൊതു ബജറ്റിനോടൊപ്പമായിരിക്കും റെയിൽവേ ബജറ്റ്. 2017 മുതൽ പൊതു ബജറ്റ് മാത്രം. 16th ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യ പ്ലാസ്റ്റിക് വിമുക്ത വിനോദസഞ്ചാര കേന്ദ്രം ഏതാണ്? കുമരകമാണ് ഇന്ത്യയിലെ ആദ്യ പ്ലാസ്റ്റിക് വിമുക്ത വിനോദസഞ്ചാര കേന്ദ്രമാണ് കുമരകം, കോട്ടയം ജില്ല. 2019 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് ആര്? ഇളയരാജയാണ് 2019 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത്, ഇളയരാജ. ഗുഡ് ഗവർണൻസ് ഇൻഡെക്സ് 2019 ഒന്നാമതെത്തിയ സംസ്ഥാനം ഏത്? തമിഴ്നാടാണ്. ഗുഡ് ഗവർണൻസ് ഇൻഡെക്സ് 2019 ഒന്നാമതെത്തിയ സംസ്ഥാനമാണ് തമിഴ്നാട്, ഫോളോഡ് ബൈ മഹാരാഷ്ട്രയും കർണാടകയും. അപ്പോൾ തമിഴ്നാട് ഒന്നാം സ്ഥാനത്ത് ഗുഡ് ഗവർണൻസ് ഇൻഡെക്സ് 2019, രണ്ടാം സ്ഥാനം മഹാരാഷ്ട്ര, മൂന്നാമത് കർണാടക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, ധർമ്മ ഗാർഡിയൻ എന്ന സംയുക്ത സൈനികാഭ്യാസം 2019 ഇന്ത്യ ഏത് രാജ്യവുമായാണ് നടത്തിയത്? ജപ്പാനുമായാണ് ധർമ്മ ഗാർഡിയൻ എന്ന സംയുക്ത സൈനികാഭ്യാസം ഇന്ത്യ നടത്തിയത്, ജപ്പാനുമായിട്ടാണ്. അതുപോലെ ഗരുഡശക്തി ഇന്ത്യ ഇൻഡോനേഷ്യയുമായിട്ട് നടത്തുന്ന സംയുക്ത സൈനികാഭ്യാസമാണ് ഗരുഡശക്തി ഇന്ത്യ പ്ലസ് ഇൻഡോനേഷ്യ. സൂര്യകിരൺ എല്ലായ്പ്പോഴും ഇന്ത്യ നേപ്പാളുമായിട്ട് നടത്തുന്ന സൈനികാഭ്യാസമാണ് സൂര്യകിരൺ. സൂര്യകിരൺ ഇന്ത്യ പ്ലസ് നേപ്പാൾ. അതുപോലെ മിത്രശക്തി ഇന്ത്യ ശ്രീലങ്കയുമായിട്ട് നടത്തുന്ന സംയുക്ത സൈനികാഭ്യാസമാണ് മിത്രശക്തി ഇന്ത്യ പ്ലസ് ശ്രീലങ്ക. ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്ന വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? കോത്താരി കമ്മീഷനാണ്. ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്ന വിദ്യാഭ്യാസ കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ. 2020 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് മെൻസ് ഡബിൾസ് കിരീടം നേടിയ ഇന്ത്യൻ വംശജൻ ആരാണ്? രാജീവ് റാമാണ് 2020 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് മെൻസ് ഡബിൾസ് കിരീടം നേടിയ ഇന്ത്യൻ വംശജനാണ് രാജീവ് റാം. ഒപ്പം കിരീടം നേടിയത് ബ്രിട്ടൻ്റെ ജോ സാലിസ്ബറിയും. 22nd ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പാർലമെൻറ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് ആര്? ഇർവിൻ പ്രഭുവാണ്. ഇന്ത്യൻ പാർലമെൻറ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് ഇർവിൻ പ്രഭു. ഇന്ത്യൻ പാർലമെൻറ് മന്ദിരം രൂപകൽപ്പന ചെയ്തത് ആരാണ്? എഡ്വിൻ ലുട്ടൻസ് ആണ്. ഇന്ത്യൻ പാർലമെൻറ് മന്ദിരം രൂപകൽപ്പന ചെയ്തത് എഡ്വിൻ ലുട്ടൻസും ഹെർബർട്ട് ബേക്കറും. പ്രധാനമായിട്ട് എപ്പോഴും ചോദിക്കുന്നത് എഡ്വിൻ ലുട്ടൻസ് ആണ്. സൻസദ് ഭവൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? പാർലമെൻറ് മന്ദിരമാണ്. സൻസദ് ഭവൻ എന്ന് അറിയപ്പെടുന്നത് പാർലമെൻറ് മന്ദിരമാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യകാല നാമം എന്തായിരുന്നു? ജോൺ കമ്പനി എന്നതായിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യകാല നാമമായിരുന്നു ജോൺ കമ്പനി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെത്തിയ ആദ്യ കപ്പലിൻ്റെ പേരെന്താണ്? ഹെക്ടർ എന്നതാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെത്തിയ ആദ്യ കപ്പലായിരുന്നു ഹെക്ടർ. ഇന്ത്യയിലെ ആദ്യ ബ്രിട്ടീഷ് ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം ഏത്? എവിടെയാണ്? സൂറത്തിലാണ് ഇന്ത്യയിലെ ആദ്യ ബ്രിട്ടീഷ് ഫാക്ടറി സ്ഥാപിക്കപ്പെട്ട സ്ഥലമാണ് സൂറത്ത്. ദേശീയ ഗാനമായ ജനഗണമന ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? രവീന്ദ്രനാഥ ടാഗോർ തന്നെയാണ്. ദേശീയ ഗാനമായ ജനഗണമന ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് രവീന്ദ്രനാഥ ടാഗോർ തന്നെ. കാരണം ജനഗണമന എഴുതിയത് രവീന്ദ്രനാഥ ടാഗോറാണ്, ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതും രവീന്ദ്രനാഥ ടാഗോർ തന്നെ. അതേസമയം ബങ്കിംചന്ദ്ര ചാറ്റർജിയുടെ വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? അരബിന്ദോ ഘോഷാണ്. ബങ്കിംചന്ദ്ര ചാറ്റർജിയുടെ വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അരബിന്ദോ ഘോഷ്. 25th ക്വസ്റ്റ്യൻ നോക്കുക, പാകിസ്ഥാൻ്റെ ആദ്യ ഗവർണർ ജനറൽ ആരാണ്? മുഹമ്മദ് അലി ജിന്നയാണ്. പാകിസ്ഥാൻ്റെ ആദ്യ ഗവർണർ ജനറൽ മുഹമ്മദ് അലി ജിന്ന. പാകിസ്ഥാൻ്റെ രാഷ്ട്രപിതാവാണ് മുഹമ്മദ് അലി ജിന്ന. പാകിസ്ഥാൻ്റെ ആദ്യ പ്രസിഡന്റ് ആരാണ്? ഇസ്കന്ദർ മിർസയാണ്. പാകിസ്ഥാൻ്റെ ആദ്യ പ്രസിഡന്റ് ഇസ്കന്ദർ മിർസ. പാകിസ്ഥാൻ്റെ ആദ്യ പ്രധാനമന്ത്രി ആരായിരുന്നു? ലിയാഖത്ത് അലിഖാൻ ആയിരുന്നു. പാകിസ്ഥാൻ്റെ ആദ്യ പ്രധാനമന്ത്രി ലിയാഖത്ത് അലിഖാൻ. ഇറ്റലിക്കുള്ളിലായി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? സാൻ മാരിനോ ആണ്. ഇറ്റലിക്കുള്ളിലായി സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് സാൻ മാരിനോ. അതായത് ഇറ്റലി മുഴുവനായിട്ടും ഇറ്റലിയാൽ ചുറ്റപ്പെട്ട രാജ്യമാണ് സാൻ മാരിനോ. എന്നാൽ പൂർണ്ണമായും ദക്ഷിണാഫ്രിക്കയാൽ ചുറ്റപ്പെട്ട രാജ്യം ഏതാണത്? ലെസോത്തോ ആണ്. പൂർണ്ണമായും ദക്ഷിണാഫ്രിക്കയാൽ ചുറ്റപ്പെട്ട രാജ്യമാണ് ലെസോത്തോ. ക്യൂണിഫോം ലിപി ഏത് പുരാതന സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മെസപ്പൊട്ടേമിയൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ക്യൂണിഫോം ലിപി മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തിൻ്റെ ലിപിയായിരുന്നു ക്യൂണിഫോം ലിപി.
മെസപ്പൊട്ടേമിയ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? നദികൾക്കിടയിലെ നാട് എന്നതാണ് മെസപ്പൊട്ടേമിയ എന്ന വാക്കിൻ്റെ അർത്ഥം, നദികൾക്കിടയിലെ നാട്. മെസപ്പൊട്ടേമിയ ഇറാഖിൻ്റെ പഴയ പേരാണ്. അപ്പോൾ ഇറാഖിൻ്റെ പഴയ പേര് എന്താണ്? മെസപ്പൊട്ടേമിയ എന്നതാണ് ഇറാഖിൻ്റെ പഴയ പേര്. 28-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആനകളുടെ സംരക്ഷണത്തിനായി ഇന്ത്യ ഗവൺമെൻറ് പ്രോജക്റ്റ് എലഫൻറ്റ് പദ്ധതി ആരംഭിച്ച വർഷമേത്? 1992 ആനകളുടെ സംരക്ഷണത്തിനായി ഇന്ത്യ ഗവൺമെൻറ് പ്രോജക്റ്റ് എലിഫൻറ്റ് പദ്ധതി ആരംഭിച്ചത് 1992. എന്നാൽ പ്രോജക്റ്റ് ടൈഗർ ആരംഭിച്ച വർഷം 1973. പ്രോജക്റ്റ് ടൈഗർ ആരംഭിച്ചത് 1973. വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഏത്? 1972 വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്നത്. 1972. അപ്പോൾ വന്യജീവി സംരക്ഷണ നിയമം 1972. പ്രോജക്റ്റ് ടൈഗർ ആരംഭിച്ച വർഷം തൊട്ടടുത്ത വർഷം 1973. 1992 പ്രോജക്റ്റ് എലിഫൻ്റ് പദ്ധതിയും ആരംഭിച്ചു. കേരളത്തിൽ ഏറ്റവും ഒടുവിൽ നിലവിൽ വന്ന വന്യജീവി സങ്കേതം ഏതാണ്? കരിമ്പുഴ വന്യജീവി സങ്കേതമാണ് കേരളത്തിൽ ഏറ്റവും ഒടുവിൽ നിലവിൽ വന്ന വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം. കേരളത്തിലെ 18-ാമത് വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം. ഈ കരിമ്പുഴ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം പാലക്കാട് ജില്ലകളിലാണ് ഈ കരിമ്പുഴ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏത്? പീരുമേട് താലൂക്കിലാണ് പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക്. പീരുമേട് താലൂക്ക്, ഇടുക്കി ജില്ല. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം, നമുക്കറിയാം. പെരിയാർ വന്യജീവി സങ്കേതം തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലായിരുന്നു? നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്ന് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതമായിരുന്നു പെരിയാർ വന്യജീവി സങ്കേതം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഒട്ടാകെ നടത്തിയ ആദ്യ സമരം ഏതായിരുന്നു? നിസ്സഹകരണ പ്രസ്ഥാനമായിരുന്നു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയൊട്ടാകെ നടത്തിയ ആദ്യ സമരമായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനം. നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ വർഷം 1920. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായ സംഭവം ഏതാണ്? 1922 ചൗരി ചൗരാ സംഭവമായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായ സംഭവമായിരുന്നു 1922 ചൗരി ചൗരാ സംഭവം. ഗോഡ്വിൻ ഓസ്റ്റിൻ കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് ഏത് മലനിരകളിലാണ്? കാരക്കോറം മലനിരകളിലാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ കൊടുമുടി സ്ഥിതി ചെയ്യുന്നത്. കാരക്കോറം മലനിരകളിലാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് കെ ടു, അല്ലെങ്കിൽ മറ്റൊരു പേരാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ. ഈ ഗോഡ്വിൻ ഓസ്റ്റിൻ എവിടെയാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്? POKയിലാണ്, പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് കാശ്മീരിലാണ്, പാക് അധിനിവേശ കാശ്മീരിലാണ് മൗണ്ട് കെ ടു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത്. പ്രകാശത്തിൻ്റെ വേഗം ഏറ്റവും കുറഞ്ഞ മാധ്യമം ഏതാണ്? വജ്രത്തിലാണ് പ്രകാശത്തിന് ഏറ്റവും കുറഞ്ഞ വേഗമുള്ളത്. വജ്രത്തിലാണ്, കാരണം പ്രകൃതിയിലുള്ളതിൽ വെച്ച് ഏറ്റവും കാഠിന്യം കൂടിയ വസ്തുവാണ് വജ്രം. അപ്പോൾ അതുകൊണ്ടാണ് പ്രകാശത്തിൻ്റെ പ്രവേഗം ഏറ്റവും കുറഞ്ഞിരിക്കുന്നത്, വജ്രത്തിൽ ഏറ്റവും കുറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്കറിയാം പ്രകാശപ്രവേഗം ഏറ്റവും കൂടുതലുണ്ടായിരിക്കുക എപ്പോഴും ശൂന്യതയിലായിരിക്കും. അതായത് പ്രകാശത്തിന് പ്രസരിക്കാൻ ഒരു മാധ്യമം ആവശ്യമേ ഇല്ല. മാധ്യമം ഉണ്ടെങ്കിൽ അതിൻ്റെ സ്പീഡ് കുറയുകയുള്ളൂ. അപ്പോൾ മാധ്യമത്തിൻ്റെ കാഠിന്യം കൂടുന്നതിനനുസരിച്ച് പ്രകാശത്തിൻ്റെ സ്പീഡ് കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പോൾ അതുകൊണ്ടാണ് വജ്രത്തിൽ പ്രകാശത്തിന് ഏറ്റവും കുറഞ്ഞ വേഗത ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വെളുത്ത റഷ്യ എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ബെലാറസ് ആണ്. വെളുത്ത റഷ്യ എന്നറിയപ്പെടുന്ന രാജ്യമാണ് ബെലാറസ്. ഫൈബർ ഒപ്റ്റിക്സിൻ്റെ പിതാവ് ആരാണ്? നരീന്ദർ സിംഗ് കപാനിയാണ്. ഫൈബർ ഒപ്റ്റിക്സിൻ്റെ പിതാവ് നരീന്ദർ സിംഗ് കപാനി. മലബാർ കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയോഗിച്ച കമ്മീഷൻ്റെ തലവൻ ആരായിരുന്നു? വില്യം ലോഗനായിരുന്നു. മലബാർ കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയോഗിച്ച കമ്മീഷൻ്റെ തലവനായിരുന്നു വില്യം ലോഗൻ. വില്യം ലോഗൻ രചിച്ച പ്രശസ്ത ഗ്രന്ഥം ഏതായിരുന്നു? മലബാർ മാനുവൽ ആയിരുന്നു. വില്യം ലോഗൻ രചിച്ച പ്രശസ്ത ഗ്രന്ഥമായിരുന്നു മലബാർ മാനുവൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ദി സീപ്പോയ് മ്യൂട്ടിനി 1857 എ സോഷ്യൽ സ്റ്റഡി ആൻഡ് അനാലിസിസ് എഴുതിയതാരാണ്? ഹരപ്രസാദ് ചട്ടോപാധ്യായാണ്. ദി സീപ്പോയ് മ്യൂട്ടിനി 1857 എ സോഷ്യൽ സ്റ്റഡി ആൻഡ് അനാലിസിസ് എഴുതിയത് ഹരപ്രസാദ് ചട്ടോപാധ്യായ്. ഇപ്പോഴത്തെ UPSC ചെയർമാൻ ആരാണ്? അരവിന്ദ് സക്സേനയാണ്. ഇപ്പോഴത്തെ UPSC ചെയർമാൻ അരവിന്ദ് സക്സേന. ഓംബുഡ്സ്മാൻ എന്ന ആശയം ഇന്ത്യ ഏത് രാജ്യത്തു നിന്നാണ് സ്വീകരിച്ചത്? സ്വീഡനിൽ നിന്നാണ് ഓംബുഡ്സ്മാൻ എന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചത്, സ്വീഡനിൽ നിന്ന്.
സ്വീഡൻ്റെ പാർലമെൻറ്റിൻ്റെ പേരെന്താണ്? റിക്സ്ഡാഗ് എന്നതാണ്. സ്വീഡൻ്റെ പാർലമെൻറ്റിൻ്റെ പേരാണ് റിക്സ്ഡാഗ്. നെക്സ്റ്റ് വൺ, അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? മനിലയിലാണ് അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. മനിലയിൽ, ഫിലിപ്പൈൻസിൽ. ദേശീയ നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഒഡീഷയിലെ കട്ടക്കിലാണ് ദേശീയ നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. കട്ടക്കിൽ. കേരളത്തിൽ കന്നുകാലി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവിഴാംകുന്ന്, പാലക്കാട് ജില്ലയിലാണ് കേരളത്തിൽ കന്നുകാലി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. തിരുവിഴാംകുന്ന്, പാലക്കാട് ജില്ല. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മാങ്ങ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മാങ്ങ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. മാങ്ങയുടെ ജന്മദേശം എവിടെയാണ്? ഇന്ത്യ തന്നെയാണ് മാങ്ങയുടെ ജന്മദേശം, ഇന്ത്യ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ആദ്യ ബഹിരാകാശ സഞ്ചാരി യൂറി ഗഗാറിൻ ബഹിരാകാശത്തെത്തിയ വർഷമേത്? 1961 ആദ്യ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിൻ ബഹിരാകാശത്തെത്തിയ വർഷം 1961. പോളനാട് എന്നറിയപ്പെട്ടിരുന്ന കേരളത്തിലെ പ്രദേശമേതാണ്? കോഴിക്കോടാണ് പോളനാട് എന്നറിയപ്പെട്ടിരുന്ന കേരളത്തിലെ പ്രദേശമാണ് കോഴിക്കോട്. ബ്രിട്ടീഷ് ചൂഷണങ്ങൾക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ ഗോത്ര കലാപം ഏത്? പഹാരിയ കലാപമാണ്. ബ്രിട്ടീഷ് ചൂഷണങ്ങൾക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ ഗോത്ര കലാപമാണ് പഹാരിയ കലാപം. 18-ാം നൂറ്റാണ്ടിലാണ് പഹാരിയ കലാപം നടന്നത്. പഹാരിയ കലാപത്തിന് നേതൃത്വം കൊടുത്ത ആദിവാസി നേതാവ് ആരാണ്? തിൽക്ക മാഞ്ചിയാണ്. പഹാരിയ കലാപത്തിന് നേതൃത്വം കൊടുത്ത ആദിവാസി നേതാവായിരുന്നു തിൽക്ക മാഞ്ചി. 46-ാമത്തെ ക്വസ്റ്റ്യൻ, ഔട്ടർ ഹിമാലയം എന്നറിയപ്പെടുന്ന പർവ്വതനിര ഏതാണ്? സിവാലിക്കാണ്. ഔട്ടർ ഹിമാലയം എന്നറിയപ്പെടുന്ന പർവ്വതനിരയാണ് സിവാലിക് പർവ്വതനിര. കാരണം ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കു ഭാഗത്ത് കാണപ്പെടുന്ന ഉയരം കുറഞ്ഞ പർവ്വതനിരയാണ് സിവാലിക്. 1859 ആലപ്പുഴയിൽ കയർ ഫാക്ടറി സ്ഥാപിച്ച ജെയിംസ് ഡാറ ഏത് രാജ്യക്കാരനായിരുന്നു? ജർമ്മൻകാരനായിരുന്നു. 1859 ആലപ്പുഴയിൽ കയർ ഫാക്ടറി സ്ഥാപിച്ച ജെയിംസ് ഡാറ ജർമ്മൻകാരനായിരുന്നു. നമുക്കറിയാം ഇന്ത്യയിലെ ആദ്യത്തെ കയർ ഫാക്ടറി ഏതാണ്? ഡാറാസ് മെയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കയർ ഫാക്ടറിയാണ് ഡാറാസ് മെയിൽ. 1859 ആലപ്പുഴയിൽ ഡാറാസ് മെയിൽ ജെയിംസ് ഡാറ സ്ഥാപിച്ചത്. കയർ ഫാക്ടറികൾ ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് ആലപ്പുഴ ജില്ല. മിശ്ര വിവാഹത്തിൻ്റെ പ്രചരണാർത്ഥം സാമൂഹിക പരിഷ്കരണ ജാഥ നയിച്ചത് ആര്? വി ടി ഭട്ടതിരിപ്പാടാണ്. മിശ്രവിവാഹത്തിൻ്റെ പ്രചരണാർത്ഥം സാമൂഹിക പരിഷ്കരണ ജാഥ നയിച്ചത് വി ടി ഭട്ടതിരിപ്പാട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സാധുജന ദൂതൻ മാസികയുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകനാര്? പാമ്പാടി ജോൺ ജോസഫാണ്. സാധുജന ദൂതൻ എന്ന മാസികയുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ പാമ്പാടി ജോൺ ജോസഫ്, അല്ലെങ്കിൽ സാധുജന ദൂതൻ എന്ന മാസിക ആരംഭിച്ചത് പാമ്പാടി ജോൺ ജോസഫാണ്. ലാസ്റ്റ് വൺ, മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്നത് ആര്? വാഗ്ഭടാനന്ദനാണ്. മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്നത് വാഗ്ഭടാനന്ദനാണ്. വാഗ്ഭടാനന്ദൻ്റെ യഥാർത്ഥ പേരെന്താണ്? വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നതാണ് വാഗ്ഭടാനന്ദൻ്റെ യഥാർത്ഥ പേര്, വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ. പ്രീതിഭോജനം നടത്തിയ നവോത്ഥാന നായകനാര്? വാഗ്ഭടാനന്ദനാണ്. പ്രീതിഭോജനം നടത്തിയ നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. അതുപോലെ ആത്മവിദ്യാ സംഘം എന്ന സംഘടന സ്ഥാപിച്ചത് ആര് തന്നെയാണ്? വാഗ്ഭടാനന്ദനാണ്. ആത്മവിദ്യാ സംഘം എന്ന സംഘടന സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്.